എന്റെ പ്രിയമുള്ളവരെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ, ഞാനും നിങ്ങളും എല്ലാവരും ഇന്ന് സൂറത്തുൽ കഹ്ഫ് ഓതിയ ദിവസമാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ ചരിത്രം എടുത്തു നോക്ക്, ആ സൂറത്തുൽ കഹ്ഫിന്റെ അകത്ത് ഒരുപാട് ചരിത്രങ്ങൾ അള്ളാഹു പറയുന്നുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഗുഹയ്ക്കകത്ത് അകപ്പെട്ടു പോയ മൂന്ന് സഹോദരങ്ങള്, മൂന്ന് ചെറുപ്പക്കാരുടെ ചരിത്രം അള്ളാഹുന്റെ ഖുർആൻ പറയുന്നുണ്ട്. അതിനകത്തൊരു മനുഷ്യൻ അവിടെന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവേ, സുന്ദരിയായ ഒരു പെണ്ണ് എന്റെ മുന്നിലേക്ക് കടന്നു വന്നു, എനിക്ക് എന്തും ചെയ്യാനുള്ള അവസരമുണ്ടായി. ആ സമയത്ത് നിന്നെ ഓർത്തുകൊണ്ട് ഞാൻ പിന്തിരിഞ്ഞല്ലോ. പടച്ചവനെ, നിന്റെ തൃപ്തി കരുതി നിന്നെ ഭയന്നിട്ടാണ് ഞാൻ പിന്തിരിഞ്ഞത്. അതുകൊണ്ട് ഈ പാറവൊന്ന് മാറ്റി തരണേ എന്ന് ദുആ ചെയ്ത ചരിത്രം നമ്മൾ പഠിച്ചവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ പടച്ചവനെ, പാപം ചെയ്യാൻ, വ്യഭിചരിക്കാനാകട്ടെ, കള്ളുകുടിക്കാനാകട്ടെ, ഏതെങ്കിലും മോശമായ കാര്യങ്ങൾ ചെയ്യാനാകട്ടെ, പാപങ്ങൾ ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോ ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ടെന്നുള്ള ബോധമുണ്ടാകണം. ആ പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് ആ പാപത്തിൽ നിന്ന് നീ പിന്തിരിഞ്ഞാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്. രണ്ട് സ്വർഗം തരാമെന്നാ പറഞ്ഞത്. നിസ്കരിക്കുന്നവനല്ല, നോമ്പ് പിടിക്കുന്നവനല്ല, ഹജ്ജ് ചെയ്തവനല്ല, സദക്ക കൊടുത്തവനല്ല, പള്ളി കെട്ടി കൊടുത്തവനല്ല, അള്ളാഹുവേ രാവും പകലും കടന്ന് ഇബാദത്ത് ചെയ്തവനല്ല. അള്ള പറയുന്നു, ഒരാൾക്ക് ഞാൻ രണ്ട് സ്വർഗം തരാം. അല്ലാഹു പറയുകയാ, ഞാൻ രണ്ട് സ്വർഗം തരാം. ആർക്ക്? നിസ്കരിക്കുന്നവർക്ക്. നിസ്കരിക്കുന്നവർക്കെന്നല്ല പറഞ്ഞത്, ഹജ്ജ് ചെയ്യുന്നവർക്കെന്നല്ല പറഞ്ഞത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ, ഒരു തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ, ആ തെറ്റിൽ നിന്ന് പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് പിന്തിരിയുന്നവന് ഞാൻ രണ്ട് സ്വർഗം തരാം. ഹദീസിന്റെ കിതാബുകൾ എടുത്തു നോക്ക്, ചരിത്രം എടുത്തു നോക്ക്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തില് ഇശാ നിസ്കരിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വീട്ടിൽ പോവാ, ഇശാ നിസ്കരിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഈന്തപ്പന മരങ്ങൾക്ക് ഇടയിലൂടെ ഇങ്ങനെ പതുങ്ങി ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ വീട്ടിലേക്ക് പോകാം, ആരുമില്ലാത്ത വഴിയിലൂടെ തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ, എല്ലാ ദിവസവും പള്ളിയിൽ വരുമ്പോ ഈ ചെറുപ്പക്കാരനെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു, വല്ലാതെ സ്നേഹിക്കുന്ന ഒരു പെണ്ണ്. അവസാനം ഇശാ നമസ്കാരം കഴിയും, ചെറിയ ചെറുപ്പക്കാരൻ പോകുമ്പോ ഈ പെണ്ണ് ഓടി വന്നിട്ട് ആരും കാണാതെ ഇരുട്ടത്ത് വെച്ച് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ആരും കാണുന്നില്ല, വലിയ ആഗ്രഹം എനിക്ക്, നിന്നോട് വല്ലാത്ത പ്രേമ, എന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചതാ. ചെറുപ്പക്കാരനെ ആരും കാണാത്ത ഇരുട്ടിന്റെ വഴിയിൽ ഈന്തപ്പന മരത്തിന്റെ ഇടയിൽ പതുങ്ങിയിരുന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരു പെണ്ണിനെ ആണ് പിടിച്ചിട്ടല്ല, ഒരു പെണ്ണ് ആണിനെ പിടിച്ചിട്ട് ചോദിക്കുന്നു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, എന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചതാ. ഒരു ഉമ്മയെങ്കിലും എന്താടാ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാ. എന്തിന്? അല്ലാഹുവെ, പടച്ചവനെ ഞാൻ നരകത്തിലായി പോയല്ലോ, ഞാൻ പാപം ചെയ്തു പോയല്ലോ, അള്ളാഹുവെ പടച്ചവനെ ഞാൻ വ്യഭിചരിച്ചു പോയല്ലോ. കരഞ്ഞു വിളിച്ച്, നിലവിളിച്ച്, ബോധം കെട്ട് താഴെ വീണു നിലവിളിച്ച്, അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് പേടിച്ച് നിലവിളിച്ചിട്ട് അവിടെ താഴെ വീണു, പെണ്ണ് കളഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടു. എന്റെ പ്രിയമുള്ളവര്, അവസാനം വഴിയാത്രക്കാര് ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. അവസാനം ബോധം തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിച്ചു, എന്തേ മോനെ, പോയി വാപ്പ, ഹസറ ദുനിയാവല്ലാഹിറ, ദുനിയാവും പോയി ആഹിറവും പോയി, ഞാൻ തെറ്റുകാരനായി പോയി, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയി. നടന്ന സംഭവം മുഴുവനും വാപ്പാനോട് മകൻ പറഞ്ഞു കൊടുത്തു. വാപ്പ പറഞ്ഞു, മോനെ നീ തെറ്റുകാരനല്ല, നീ അല്ലല്ലോ പിടിച്ചത്, ആ പെണ്ണ് ഇങ്ങോട്ട് കയറി പിടിച്ചതാണല്ലോ, എന്റെ പൊന്നുമോൻ ഒന്നും ചെയ്തില്ലല്ലോ, അള്ളാഹുവിനെ ഭയന്ന്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് പിന്തിരിഞ്ഞവനാണല്ലോ, മോൻ പേടിക്കണ്ട. ഇല്ല വാപ്പ, ഞാൻ തെറ്റുകാരനാ. എന്തു പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകന് മനസ്സിലാകുന്നില്ല. അവസാനം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എങ്കിൽ ഖലീഫയോട് പോയി ചോദിക്കും, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യത്തിന്റെ ഭരണാധികാരിയ, പോയിട്ട് ചോദിക്കാൻ. വാപ്പ രാത്രി തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഉമർ നിങ്ങൾ പറഞ്ഞു, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, നിങ്ങളുടെ മോൻ തെറ്റൊന്നും ചെയ്തില്ല, അവൻ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാ. വാപ്പ വളരെ സന്തോഷത്തോടുകൂടി തന്റെ പൊന്നാര മകനോട് പറയുന്നതിന് വേണ്ടി വീട്ടിലേക്ക് കടന്നു വന്നപ്പോ തന്റെ പൊന്നാര മകന്റെ മയ്യത്ത കാണുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ തെറ്റുകാരനായി പോയല്ലോ, ഞാൻ പാപിയായി പോയല്ലോ, നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് എന്നെ ആട്ടി ഓടിക്കുമല്ലോ, ഓർത്ത് കരഞ്ഞ് 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 നെഞ്ചു പൊട്ടിക്കെട്ടും മരിച്ചുപോയി കിടക്കാം.
ഈ ചെറുപ്പക്കാരന്റെ മയ്യത്ത് ആറടി മണ്ണിലേക്ക് ഇറക്കി വെച്ചപ്പോ ആ ചെറുപ്പക്കാരന്റെ മയ്യത്താണ് ആറടി മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് ആ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് പറയുകയാണ് മോനേ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ നിനക്കല്ലാഹു രണ്ട് സ്വർഗം തരുമെന്ന് ഉമർ തങ്ങളെ പോലും ഖബറിന്റെ ചാരത്തിരുന്ന് പറഞ്ഞു എന്ന് ചരിത്രങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് ഒരുപാട് അവസരങ്ങൾ വരികയാണ്. പാപങ്ങൾ ചെയ്യാൻ ഇന്ന് പൈസ കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് കള്ളു മേടിച്ചു തരാൻ ഒരുപാട് പേരുണ്ട്. ായിട്ട് കള്ളു മേടിച്ചു തരാൻ ഒരുപാട് പേരുണ്ട്. 5 പൈസ കൊടുക്കണ്ട, നമ്മളെ വിളിച്ചു തരാൻ ഒരുപാട് പേരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, പാപങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ഒരുപാട് പേരുണ്ട്. സാഹചര്യവും സന്ദർഭവും എല്ലാം നമ്മുടെ മുന്നിൽ ഒരുക്കി തരുന്നുണ്ട്. ആ ഒരുക്കി തരുന്ന സമയത്ത് അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഭയമായിരുന്നു നമ്മുടെ മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നത്, പക്ഷെ നമുക്ക് ആ പേടിയില്ല. നമ്മുടെ മുൻഗാമികൾക്ക് അള്ളാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തിന് ആകാശത്ത് കാർമേഘങ്ങൾക്കൊരു മാറ്റം വരുമ്പോൾ അവർ ഭയപ്പെടുമായിരുന്നു? ഒരു കാറ്റടിച്ചാൽ, ഒരു മഴ ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ എന്റെ പ്രിയപ്പെട്ടവരെ അവര് ഭയന്ന് വിറച്ചുകൊണ്ട് നിസ്കരിക്കുമായിരുന്നു, ദുആ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ലക്ഷക്കണക്കിന് പേര് മരണപ്പെട്ടു പോയി, കോടിക്കണക്കിന് രോഗികളുണ്ടായി. എല്ലാവരും വല്ലാത്ത ഭയത്തിന്റെ നിറവിലൂടെ കടന്നു പോകുമ്പോ പോലും ഗവൺമെന്റ് പോലും പള്ളിയിൽ പോയി 100 പേർക്ക് നിസ്കരിക്കാമെന്ന് അനുവാദം കൊടുത്തിട്ട് പോലും പള്ളിക്ക് നിസ്കരിക്കാൻ ആളില്ല. അതാ മനസ്സാക്കാൻ നമ്മുടെ രാജ്യം പോലും പറയുന്നു 100 പേർക്ക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പള്ളിയിൽ പോയി നിസ്കരിക്കാം. എത്ര പേരാ ഉള്ളത്? ഇന്നത്ര 100 പേര് പുറത്തുണ്ടായിരുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്ക്, അള്ളാനെ ആർക്കും പേടിയില്ല, അള്ളാഹിനെ ആർക്കും പേടിയില്ല, കൊറോണ എല്ലാവർക്കും പേടി. അള്ളാഹു നമ്മുടെ പേടി മാറ്റി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മാറും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊക്കെ മാറും. ഇതിൽ നിന്നൊക്കെ നമ്മൾ പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകണം. അള്ളാഹുവിന്റെ പള്ളികളൊക്കെ അടച്ചിട്ട് ആരാധനയില്ലാതിരുന്നാലുള്ള അവസ്ഥ ആലോചിക്കേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ മുതൽ ഇപ്പൊ പിന്നെ പള്ളിയിലെ ഉസ്താദന്മാർക്കൊന്നും ജോലിയില്ലപ്പ, വലിയ കാര്യ. കമ്മിറ്റിക്കാരൊക്കെ നല്ലപോലെ പഠിച്ചിരിക്കാൻ, ഞാൻ എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കുന്ന ആളൊന്നുമല്ല. ഒരു ഉസ്താദന്മാരുടെ അവസ്ഥ ഇപ്പൊ കമ്മിറ്റിക്കാർ പറയുന്നത്, ഉസ്താദ് ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ജോലിയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എല്ലാം ചെയ്യുന്നത് മുഅദ്ദിൻ സാഹിബ് തന്നെ. അദ്ദേഹത്തിന് നിർത്തി ബാങ്ക് വിളിപ്പിക്കുക, നിസ്കരിപ്പിക്കുക, അല്ല അദ്ദേഹം തന്നെ. ബാക്കിയുള്ളവരൊന്നും ഇല്ല. പാപങ്ങൾ റോഡ് സൈഡിലൊക്കെ നിന്ന് കച്ചവടം നടത്തുക. അല്ലാഹു അഅലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ഈ ഉമ്മത്തിലെ ആലിമീങ്ങൾക്ക് അള്ളാഹു അവർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരുടെ മുന്നിലും പറയുന്നില്ലെന്നേ ഉള്ളൂ. റോഡിലൊക്കെ നോക്കുമ്പോൾ അണ്ടിപ്പരിപ്പിക്കാനൊക്കെ ഒരുപാട് പേര് നിൽക്കുന്നു. എന്താ അവസ്ഥകൾ? എന്റെ പ്രിയപ്പെട്ടവരെ, കാരണം എന്തേ, മാസവരിയൊക്കെ എല്ലാവരും വാങ്ങുന്നുണ്ട്, പള്ളിയിലെ ഉസ്താദിനെ മാത്രം ഇങ്ങനെ വിട്ടിരിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതൊരു അവസരമായി കാണുക. അൽ ഉലമാഉ വറസത്തുൽ അംബിയ, അംബിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ് ആലിമീങ്ങൾ. ആ ആലിമീങ്ങളെ പലരും പരിഗണിക്കുന്നില്ല. അത് പിരിച്ചുവിട്ടിരിക്കുക എല്ലാത്തിനെയും. പൊക്കോ ജോലിയൊന്നുമില്ല, മദ്രസ ഇല്ല, അൽഹംദുലില്ലാ, അപ്പൊ അതൊക്കെ ഫ്രീ ആണല്ലോ, എല്ലാം ഓൺലൈൻ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഉസ്താദന്മാരെയൊക്കെ പരിഗണിക്കാത്തൊരവസ്ഥ ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത്. അൽഹംദുലില്ലാ, നമ്മുടെ പിന്നെ ജമാഅത്ത് ഉസ്താദന്മാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. മുസമ്മിൽ ഉസ്താദ് നാട്ടിൽ പോകാൻ പറ്റുന്നില്ലെന്നുള്ള പരാതിയേ ഉള്ളൂ. ഇന്നും പറഞ്ഞ് പെണ്ണുമ്പിള്ള ഭയങ്കര കരച്ചിലാണെന്ന് വീട്ടിൽ പോകുമ്പോൾ. ഇതാ അവസ്ഥ. അൽഹംദുലില്ലാ, അള്ളാഹു അദ്ദേഹത്തിന് നല്ല ശബ്ദം, അൽഹംദുലില്ലാ, അള്ളാഹു അദ്ദേഹത്തിന്റെ ശബ്ദം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. കരുണക്കടലായ പടച്ചറബ് ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സാലിഹായ സന്താനങ്ങളെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ, ആ തെറ്റുകൾക്ക് മുഖം തിരിച്ച് നടക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അങ്ങനെ നടക്കാൻ, അതാണല്ലോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നമ്മുടെ ഇച്ഛകൾ നമ്മൾ വലിച്ചെറിയണം. നമ്മുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മറിച്ചെറിയുമ്പോഴാണ് അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് നേടാൻ കഴിയുന്നത്. അല്ലാതെ നമുക്ക് തോന്നുന്നത് പോലെ ജീവിച്ചിട്ട് അള്ളാഹിന്റെ സ്വർഗത്തിൽ പോകാമെന്ന് നമ്മൾ ആരും കരുതണ്ട. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അവിടെ നിന്ന് ഹദീസിന്റെ കിതാബുകൾ, പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു, നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങൾ, പാപങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ആ പാപങ്ങളിൽ നിന്ന് പിന്തിരിയാൻ കഴിയണം. തെറ്റുകൾ ചെയ്യാൻ അവസരമുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആ തെറ്റുകളിൽ നിന്ന് പിന്തിരിയാൻ എനിക്കോ നിങ്ങൾക്കോ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. 2, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്,
അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള രണ്ടാമത്തെ എളുപ്പവഴി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവിൽ നിന്ന് കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ അള്ളാഹു നമുക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഇന്ന സമനൽ ജന്നതി അത്വഅത്തു വതറുഖു ദുനിയ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു തരുന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ്, അത് ചെറുതാകട്ടെ, ചെറിയ വീടാകട്ടെ, ചെറിയ വാഹനമാകട്ടെ, ചെറിയ ഭക്ഷണമാകട്ടെ, എന്തുമാകട്ടെ, അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കങ്ങനെ ഒരു മനസ്സില്ല, നമുക്കങ്ങനെ ഒരു മനസ്സില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞു, ആദമിന്റെ മക്കളുടെ ആഗ്രഹങ്ങൾ തീരണമെങ്കിൽ അവൻ ഒരു മല കിട്ടിയാ പറയാ അടുത്ത സ്വർണ്ണമല വേണമെന്ന്, അത് കിട്ടിയാ പറയാ അടുത്തത് വേണമെന്ന്, അവന്റെ ആഗ്രഹം പള്ളിക്കുടിയിൽ എത്തിയാല്ലാതെ തീരില്ല എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ആരാ ഇപ്പൊ നല്ല വഴി ഹലാലായ കച്ചവടം നടത്തുന്ന എത്ര പേരുണ്ട്? എല്ലാവർക്കും എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണം. അതിന് ഏത് വളഞ്ഞ വഴിയിലൂടെയും പണമുണ്ടാക്കാൻ എളുപ്പ വഴികൾ തേടിയിട്ട് ജനങ്ങൾ ഇങ്ങനെ പരക്കം പായുക. ഇപ്പൊ പിന്നെ ചെയിൻ ബിസിനസ്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് ആ മസല ഒന്ന് പഠിക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ ചെയിൻ ബിസിനസ്, ഇപ്പൊ ഒരാളെ ഏൽപ്പിച്ചു കൊടുത്താൽ ഇത്ര രൂപ കിട്ടും, അടുത്ത ആളെ ഏൽപ്പിച്ചു കൊടുത്താൽ കിട്ടും, ഇതൊക്കെ ആരാ പാക്കും, പത്തിലൊക്കെ നോക്കാം. സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയിട്ട് കുറെ അങ്ങിട്ട് കൊടുക്കുക, 10,00,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാസാമാസം ഇത്ര രൂപ കിട്ടും, അതൊരു ഡിപ്പോസിറ്റാ 10,000 രൂപ, അതിന് ഡിപ്പോസിറ്റ് 10,000 രൂപ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ആ കച്ചവടത്തിന്റെ കണക്കെടുത്ത് ലാഭം നോക്കിയിട്ട് അതിലൊരു വിഹിതമാണ് തരുന്നത്. ചിന്തിച്ചു നോക്ക്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഹലാലും ഹറാമും ഇന്ന് നോക്കാതെ ജനങ്ങൾ എങ്ങനെയെങ്കിലും, അള്ളാഹു എല്ലാവരുടെ മുന്നിൽ വലിയവനാകണം, അവനെക്കാലും വലിയ വണ്ടി വേണം, അവനെക്കാലും വലിയ വീട് വേണം, ഈ ഒരു ചിന്തയോടുകൂടി ജനങ്ങൾ ഇങ്ങനെ ജീവിക്കുകയാ. ഹലാലും ഹറാമും പരിഗണിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട്, അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട്, അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. വർദ ബിമാക സമല്ലാഹു ലക തകുന്ന ഗനനാസ്, അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചിലർക്ക് പിന്നെ വല്ലാത്ത പരാതി, ഉസ്താദേ എത്രയോ കാലമായി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, സ്വന്തമായിട്ടൊരു വീടില്ലല്ലോ, ഇതുവരെ എന്റെ കച്ചവടം നേരെയാകുന്നില്ലല്ലോ, എന്റെ മക്കളൊക്കെ വളർന്നു വരുന്നല്ലോ, ജീവിതത്തിലെ വലിയ പ്രയാസങ്ങൾ, അള്ളാഹു എന്തേ എനിക്കൊന്നും തരാത്തത്, എന്തേ ഞാൻ രക്ഷപ്പെടാത്തത്, എന്തേ അള്ളാഹിക്ക് എന്നോട് വല്ലാത്ത വെറുപ്പാണോ, അള്ളാഹ് എന്നെ കൈവിട്ടതാണോ എന്ന് വളരെ വേദനയോടുകൂടി പറയുന്നവർ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്രം അവിടെ നിന്ന് പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ടവരോട്, മഹാനായ ഫുളൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു തആല അൻഹു, ഫുളൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അവനെ വല്ലാതെ ഇടുക്കിക്കളയും. അവന്റെ ജീവിതത്തിൽ ദുഃഖവും പ്രയാസവും പ്രതിസന്ധിയും ഒരുപാട് വേദനയും അള്ളാഹു കൊടുക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവർകൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തരികയാ. അള്ളാഹുവിന് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അങ്ങനെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽക്കി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ പ്രവാചകന്റെ ജീവിതം ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ഈ ചങ്ങനാശ്ശേരി പായി ഇരിക്കണ പായിപ്പാട്ടുകാർ ആരെങ്കിലും വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ടോ? ഇല പറിച്ച് തിന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വയറ്റത്ത് അനുചരന്മാരും മുഴുവനും ഒരു കല്ല് വെച്ചപ്പോ നേതാവ് രണ്ട് കല്ലാ വെച്ച് കെട്ടിയിട്ട് നടക്കാം. ഇന്ന് നമ്മളിപ്പോ ചിന്തിക്കുന്നത്, ഉസ്താദ് വയറ്റി കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുമോ? എന്താ മാറുമോ? നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്രം എടുത്തു നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അവന് വേദനയും ദുഃഖവും പ്രതിസന്ധിയും പ്രയാസവും എല്ലാം അല്ല കൊടുക്കും. ഒരാളേക്ക് അള്ളാഹുവിന് ഇഷ്ടമല്ലെങ്കിൽ അള്ളാഹു അവന്റെ മുന്നിൽ ദുനിയാവ് തുറന്നു കൊടുക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി വളക്കെ തന്നെ ചോദിക്കുമല്ലോ, ഉസ്താദെ പള്ളിയില്ല, പട്ടവും ഇല്ല, ഒരു പൊരുത്തിന് പോലും 5 നയാ പൈസ സദക്ക കൊടുക്കത്തില്ല, പക്ഷെ അവൻ ഏത് കടയിട്ടാലും വിജയിക്കുന്നില്ല. നമ്മളെ ചിന്തിക്കുമല്ലോ, എടേ ഇപ്പൊ അവൻ മാത്രം എന്റെ കൂടെ പുറപ്പാണെങ്കിലും അവൻ പള്ളിയിൽ പോലും കയറത്തില്ല, വെള്ളിയാഴ്ച തന്നെ അവൻ വരുന്ന പാടവൻ അറിയാം. അപ്പൊ അങ്ങനെ ജീവിച്ചിട്ടും അള്ളാഹു അവന് വാരിക്കോരി കൊടുക്കുന്നല്ലോ. ഞാൻ തഹജ്ജുദ് നിസ്കരിക്കും, എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലുണ്ട്, എനിക്കുണ്ടാകുന്ന വല്ലാത്ത ദുഃഖവും പ്രയാസവും എന്നും ഇതൊക്കെ തന്നെയാണല്ലോ.